നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ അഭിപ്രായം പറഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ് മുൻ പോൺ താരം മിയ ഖലീഫ. ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര പോരാളികളോട് അവരുടെ ഫോണുകൾ ശരിയായ രീതിയിൽ പിടിക്കാൻ ആരെങ്കിലും പറയുമോ എന്നാണ് ഹമാസ് ആക്രമണം തുടങ്ങിയ ശനിയാഴ്ച മിയ ഖലീഫ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ മിയയുമായുള്ള ബിസിനസ് കരാർ റദ്ദാക്കുന്നതായി കനേഡിയൻ റേഡിയോ അവതാരകൻ ടോഡ് ഷാപിറോ പ്രസ്താവിച്ചു. മിയയുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനിടയിലാണ് ഷാപിറോയുടെ പൊടുന്നനെയുള്ള പിന്മാറ്റം. ഇതൊരു ഭീകരമായ ട്വീറ്റാണ് മിയ ഖലീഫ. ഇപ്പോൾ തന്നെ കരാറിൽ നിന്ന് പുറത്താക്കിയതായി കണക്കാക്കുക. വെറുപ്പുളവാക്കുന്നതിനും അപ്പുറം ഒരു മെച്ചപ്പെട്ട മനുഷ്യനാകൂ. മരണം, ബലാത്സംഗം, ബന്ധിയാക്കൽ, ഇതിനെയെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നു എന്നത് ശരിക്കും മോശമാണ്. നിങ്ങളുടെ അജ്ഞതയെ വിശദീകരിക്കാൻ വാക്കുകളില്ല. ഈ ദുരന്തമുഖത്ത് മനുഷ്യരെല്ലാം ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ഒരു മെച്ചപ്പെട്ട മനുഷ്യനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ കാര്യത്തിൽ അത് വളരെ വൈകിപ്പോയെന്ന് തോന്നുന്നുവെന്നും ഷാപ്രോ എക്സിൽ കുറിച്ചു. ഷാപ്രോയുടെ പ്രഖ്യാപനത്തോട് മിയ ഖലീഫയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഫലസ്തീനെ പിന്തുണച്ചതുകൊണ്ട് എനിക്ക് ധാരാളം ബിസിനസ് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ സയനിസ്റ്റുകളുമായി ബിസിനസ്സിൽ ഏർപ്പെടും മുമ്പ് ഞാൻ ശരിയായി പരിശോധിക്കാത്തതിൽ എനിക്ക് ദേഷ്യം തോന്നുന്നു. ഈ പ്രസ്താവന ഒരു തരത്തിലും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. കാരണം അവർ ഫലസ്തീൻ പൗരന്മാരാണ്. എല്ലാ ദിവസവും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നുവെന്നും മിയ കുറിച്ചു. തുറന്ന ജയിലിന്റെ മതിലുകൾ പൊളിച്ച് എന്റെ ജനങ്ങൾ പുറത്തു വരുന്നത് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താൻ 4K ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കുറിച്ച് ഓർക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കമ്പനിക്ക് ലക്ഷ്യബോധമില്ലെന്നതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക. അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടുന്ന എല്ലാവർക്കുമൊപ്പം ഞാൻ ഇപ്പോഴും എപ്പോഴും നിലകൊള്ളും. നിങ്ങളുടെ ചെറിയ പ്രൊജക്റ്റിൽ എനിക്ക് നിക്ഷേപത്തിനായി യാചിക്കുന്നതിന് മുൻപ് നിങ്ങൾ അന്വേഷിച്ചിരുന്നു ഞാൻ ലബനനിൽ നിന്നാണ് വരുന്നതെന്ന്. ഞാൻ കൊളോണിയലിസത്തിന്റെ ഭാഗമാണെന്ന് കരുതാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നും മറ്റൊരു ട്വീറ്റിൽ മിയ കുറിച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നാൽ ഇപ്പോൾ ബന്ദികളാക്കിയിട്ടുള്ളവരെ പരസ്യമായി കൊലപ്പെടുത്തുമെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇസ്രായേൽ അതിന് വഴങ്ങില്ലെന്ന സൂചനയാണ് ഇന്നലെ രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. ഇസ്രായേലിൽ കടന്നുകയറിയുള്ള കൂട്ടക്കുരുത്തിക്ക് പ്രതികാരമായി ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം വാക്കുകളിലൂടെ സൂചിപ്പിച്ചത്. 1996 ആദ്യമായി അധികാരത്തിൽ വന്ന നെതന്യാഹു പലതവണയായി 3 വട്ടം തലപ്പത്തെത്തിയ നേതാവാണ്. ഐസിസ് പോലെ ഭീകര സംഘടനയാണ് ഹമാസ് എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഹമാസിനെതിരായ ആക്രമണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് 73-കാരനായ നേതാവ് ടെലിവിഷനിലൂടെ പറഞ്ഞത്. തലമുറകളോളം പ്രതിധ്വനിക്കും വിധം വരും ദിവസങ്ങളിൽ ശത്രുക്കളെ പാഠം പഠിപ്പിക്കും. ഹമാസ് ഭീകരർ കുട്ടികളെ കെട്ടിയിട്ടു കത്തിച്ചു കൊലപ്പെടുത്തി. അവർ കാട്ടാളന്മാരാണ്, ഹമാസ് ഐസിസ് ആണെന്ന് നെതന്യാഹു പറഞ്ഞു. കടുത്ത വ്യോമാക്രമണത്തിൽ ആയിരക്കണക്കിന് ഹമാസ് താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ റോക്കറ്റുകൾ പലതും പതിച്ചതും നാമാശേഷമാക്കിയതും ഫലസ്തീൻ ജനവാസ കേന്ദ്രങ്ങളെയാണ്. 100 കണക്കിന് ഫലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഗസ അതിർത്തിയിൽ 1500 ഹമാസ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സൈനിക വക്താവ് റിച്ചർഡ് ഹെക് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഗാസയുടെ നിയന്ത്രണം ഏകദേശം ഇസ്രായേൽ സുരക്ഷാ സേനയുടെ കയ്യിലായെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വൈദ്യുതിയും ഇന്ധനവും ഭക്ഷണവും നിഷേധിച്ചതോടെ 23 ലക്ഷത്തോളം ഫലസ്തീൻകാരാണ് ദുരിതത്തിൽ കഴിയുന്നത്. 4 ദിവസത്തെ യുദ്ധത്തിൽ ഇതിനകം 1600 പേരുടെ ജീവൻ പൊലിഞ്ഞു. കടുത്ത വ്യോമാക്രമണം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലി ബന്ദികളെ വകവരുത്തുമെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ഞങ്ങളുടെ ജനങ്ങൾക്ക് നേരെ മുന്നറിയിപ്പില്ലാതുള്ള ഏത് ആക്രമണത്തിന് മറുപടി ഒരു ഇസ്രായേലി ബന്ദിയുടെ കൊലയായിരിക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ എസ്എഡിൻ അൽഖാസം വ്യക്തമാക്കി.